Newsroom Evening Updates presented by City Exchange Azim Technologies Nasim Medical Center Newsroom വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2020 December 9 ബുധനാഴ്ച. പ്രധാന വാർത്തകൾ. Nasim Medical Center Searing Road Deering Road Al Rayyan Al Wakra Supporting every patient with quality care. മയക്കുമരുന്ന് കടത്തു കേസിൽ ഏഷ്യൻ വംശജനായ പ്രതിക്ക് ദോഹ ക്രിമിനൽ കോടതി 5 വർഷം തടവും 3 ലക്ഷം റിയാൽ പിഴയും ശിക്ഷ വിധിച്ചു. ഹമദ് രാജ്യാന്തര വിമാനത്താവളം വഴി നിരോധിത ലഹരി പദാർത്ഥം രാജ്യത്തേക്ക് കടത്തിയ കേസിലാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. ഏഷ്യൻ രാജ്യത്ത് നിന്നും ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ കസ്റ്റംസ് പരിശോധനയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് വയറിനുള്ളിൽ വിഴുങ്ങിയ നിലയിൽ പ്രത്യേക പദാർത്ഥം കണ്ടെത്തിയത്. ഉടൻ തന്നെ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വക്ര ആശുപത്രിയിലെത്തിക്കുകയും സുരക്ഷാ വിഭാഗത്തിന്റെ സാന്നിധ്യത്തിൽ വിശദമായ പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ ആംഫെറ്റാമിൻ അടങ്ങിയ 66 ഗുളികകളും മയക്കുമരുന്ന് ഗുളികകളും കണ്ടെത്തുകയായിരുന്നു. പ്രതി നിരോധിത ലഹരി പദാർത്ഥമായ ഹഷീഷ് ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഖത്തറിൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയ 111 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ചില വിഭാഗം ജനങ്ങൾ രാജ്യത്തെ കോവിഡ് നിയമങ്ങൾ പാലിക്കുന്നില്ലെന്നും ഇത്തരക്കാരെ നിയമലംഘനത്തിനുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ എല്ലാ വിഭാഗങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പരിശോധിക്കാൻ സർക്കാർ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 150 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അതേസമയം 173 പേർക്ക് രോഗമുക്തി ലഭിച്ചിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ ഒരാൾ കൂടി മരണപ്പെട്ടതോടെ രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 240 ഉയർന്നു. 78-കാരനാണ് പുതുതായി മരണപ്പെട്ടത്. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 66 പേർ വിദേശ യാത്ര കഴിഞ്ഞ് രാജ്യത്ത് തിരിച്ചെത്തിയവരാണ്. 84 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 137,881 പേർ ഇതുവരെ രോഗമുക്തി നേടിയിട്ടുണ്ട്. 2,232 പേരാണ് രാജ്യത്തിന് കോവിഡ് പോസിറ്റീവായി അവശേഷിക്കുന്നത്. ഇതിൽ 261 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 27 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. പുതുതായി ആരെയും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാർക്കും ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിവർക്കും നേരിട്ട് കുവൈത്തിലേക്ക് വരാൻ അനുമതി നൽകി. ഇന്ത്യ ഉൾപ്പെടെ 34 രാജ്യങ്ങളിൽ നിന്ന് കുവൈത്തിലേക്ക് നേരിട്ട് വരുന്നതിനേർപ്പെടുത്തിയ വിലക്കിൽ ഇളവ് നൽകിയ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വ്യോമയാന വകുപ്പ് വിമാന കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാമയോ എൻട്രി വിസയോ ഉണ്ടായിരിക്കണമെന്നും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും നിബന്ധനയുണ്ട്. നേരത്തെ ചാർട്ടേഡ് വിമാനത്തിൽ ആരോഗ്യ മന്ത്രാലയം ഏതാനും ജീവനക്കാരെ നേരിട്ട് കുവൈത്തിലെത്തിച്ചിരുന്നു. അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയം ജീവനക്കാരെയും ബന്ധുക്കളെയും കൊണ്ടുവരാൻ വിമാന കമ്പനികൾ വരും ദിവസങ്ങളിൽ സർവീസുകൾ ഏർപ്പെടുത്തും. കോവിഡ് ബാധിച്ച് ഒമാനിൽ ചികിത്സയിലായിരുന്ന മലയാളി മരണപ്പെട്ടു. മലപ്പുറം പരപ്പനങ്ങാടി KPA റോഡ് ഹിദായ നഗർ പാലശ്ശേരി അബ്ദുള്ള കോയയാണ് സുഹാർ സർക്കാർ ആശുപത്രിയിൽ ഇന്ന് രാവിലെ മരണപ്പെട്ടത്. 65 വയസ്സായിരുന്നു. മൂത്രാശയ രോഗത്തെ തുടർന്ന് 22 ദിവസം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് പനിയും ന്യൂമോണിയയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 26 വർഷമായി അബ്ദുള്ള കോയ ഒമാനിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ്. മകൻ സൈനുൽ ആബിദീനുമൊത്ത് ബിദായയിൽ ഷോപ്പിംഗ് സെന്റർ നടത്തിവരികയായിരുന്നു. ഷെരീഫയാണ് ഭാര്യ. 6 മക്കളുണ്ട്. ഒമാൻ തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ തീരമേഖലകളിൽ ഇന്ന് ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. അതേസമയം രാജ്യത്തെ മറ്റ് ഗവർണറേറ്റുകളിൽ താപനിലയിൽ കുറവുണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ഇന്ന് രാത്രിയോടെ വടക്കൻ ബാത്തിന അൽ ബുറൈമി ഗവർണറേറ്റുകളിലാകും മഴ ലഭിക്കുക. മുസന്തം ഗവർണറേറ്റിലെ തീരമേഖലകൾ പ്രക്ഷുബ്ധമായിരിക്കും. മേഖലയിൽ തിരമാലകൾ 2 മീറ്റർ വരെ ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈത്ത് ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 25 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. സൌദിയിൽ 13 പേരും ഒമാനിൽ 7 പേരും മരണപ്പെട്ടു. UAEയിലും ബഹ്റൈനിലും 2 പേർ വീതമാണ് മരിച്ചത്. UAEയിൽ 1,313 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. അതേസമയം 789 പേർക്ക് മാത്രമാണ് രോഗം ഭേദമായത്.
സൗദിയിൽ 159 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 210 പേർക്ക് കോവിഡ് ഭേദമായി. ബഹ്റൈനിൽ 183 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 13 പേർക്ക് രോഗമുക്തി ലഭിക്കുകയും ചെയ്തു. ഒമാനിൽ 164 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 314 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. കുവൈത്തിലെ പ്രതിദിന കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. തൃശൂർ സ്വദേശി ഒമാനിലെ കാബൂറയിൽ അന്തരിച്ചു. നടത്തറ അയ്യപ്പൻകാവ് സ്വദേശി തിലകനാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. കാബൂറ നഗരസഭയിൽ ജീവനക്കാരനായിരുന്നു. 25 വർഷമായി ഒമാനിൽ പ്രവാസിയാണ്. ജിജിയാണ് ഭാര്യ, രണ്ടു മക്കളുണ്ട്. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇസ്രായേൽ അധീന വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളുടെ വീടുകൾ ഇസ്രായേൽ തകർത്തു. 16 ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്തതായും മേയർ വെളിപ്പെടുത്തി. ജോർദാൻ താഴ്വരയിലെ റാസൽ ഔജ ടൌണിലെ 5 വീടുകൾ ഇസ്രായേലി അധിനിവേശ സേന തകർത്തു എന്നാണ് മേയർ സലാഫ് റീജാത്ത വാർത്താ ഏജൻസിയെ അറിയിച്ചത്. വീടുകൾ തകർത്തതോടെ 50 പേർ ഭവനരഹിതരായി. അൽ സിമിയ പ്രദേശത്തെ ഒരു കൂടാരവും സൈന്യം പിടിച്ചെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബാങ്കിൽ രാത്രി നടത്തിയ റെയ്ഡുകളിൽ 16 ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പ്രമുഖ ഹമാസ് അംഗമായ ഖാലിദ് തഫേഷും ഉൾപ്പെടും. കർഷക സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച 5 നിർദ്ദേശങ്ങൾ കർഷക സമര സമിതി തള്ളി. വിവാദ കാർഷിക നിയമം പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കർഷകരുടെ നിലപാട്. സിംഘുവിൽ ചേർന്ന കർഷക സമിതി യോഗത്തിലാണ് കേന്ദ്രം മുന്നോട്ട് വെച്ച 5 നിർദ്ദേശങ്ങൾ സമരസമിതി ചർച്ചയ്ക്ക് ശേഷം തള്ളിയത്. രാജ്യമെമ്പാടുമുള്ള കർഷകരോട് ഡൽഹിയിലേക്കെത്താൻ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാജ്യവ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. ഡൽഹി ആഗ്ര ദേശീയപാത ഉപരോധിക്കും. ശനിയാഴ്ച ജില്ലാ കേന്ദ്രങ്ങളും ഉപരോധിക്കും. കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള സമരമായി ഇതിനെ മാറ്റുമെന്നും കർഷക നേതാക്കൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകൾ തുറന്നുകാട്ടാനാണ് തീരുമാനം. ജിയോ സിമ്മടക്കം കോർപ്പറേറ്റ് സേവനങ്ങൾ ബഹിഷ്കരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കോർപ്പറേറ്റുകളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ബഹിഷ്കരിക്കാനാണ് തീരുമാനം. കേരളത്തിൽ ഇന്ന് 4875 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. എറണാകുളം 717, മലപ്പുറം 709, കോഴിക്കോട് 656, തൃശൂർ 511, കോട്ടയം 497, പാലക്കാട് 343, പത്തനംതിട്ട 254, കണ്ണൂർ 251, വയനാട് 241, കൊല്ലം 212, ആലപ്പുഴ 194, തിരുവനന്തപുരം 181, ഇടുക്കി 57, കാസർകോട് 52 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 94 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. 4230 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 508 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 35 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 5 ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾക്ക് ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചാരണത്തിന്റേതാണ്. എറണാകുളം, കോട്ടയം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ 451 തദ്ദേശ സ്ഥാപനങ്ങളിലെ 8116 വാർഡുകളിലാണ് രണ്ടാംഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 98,56,943 വോട്ടർമാരാണുള്ളത്. 98 ട്രാൻസ്ജെൻഡേഴ്സും 265 പ്രവാസി ഭാരതീയരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 350 ഗ്രാമപഞ്ചായത്തുകളിലും 58 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 2 കോർപ്പറേഷനുകളിലും 36 മുനിസിപ്പാലിറ്റികളിലും 5 ജില്ലാ പഞ്ചായത്തുകളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുക. സംസ്ഥാനത്തെ CBSE സ്കൂളുകളിലെ ഫീസ് നിർണയത്തിന് സർക്കാർ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു.
സ്കൂളുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിബിഎസ്ഇ സ്കൂളുകളിലെ ഫീസിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ കഴിഞ്ഞ ദിവസം സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ലാഭമുണ്ടാക്കുന്ന തരത്തിൽ ഫീസ് വാങ്ങാൻ പാടില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19 രൂപ 96 പൈസ. അപ്ഡേറ്റ്: ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 23 ഡിഗ്രി, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 40%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 18 കിലോമീറ്റർ.